നമസ്കാരം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കില്ല എന്നാൽ ഏതൊരു മേഖലയിലാണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിലും അവിടെ ശോഭിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അത്തരത്തിൽ ഒരു അഭിനേത്രി എന്നുള്ള മേഖലയിലേക്ക് എത്തിച്ചേരാൻ അത്രയൊന്നും താല്പര്യപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ഇപ്പോൾ അഭിനയം ഒരു പാഷനായി കൊണ്ട് നടക്കുന്ന അഭിനേത്രി അഭിനേത്രി മാത്രമല്ല കൂടാതെ അവതാരകയും ഒക്കെയായ ശ്രീമതി ദേവി അജിത്താണ് നമ്മളോടൊപ്പം ഇന്ന് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിൽ അതിഥിയായി ചേരുന്നത് സ്വാഗതം ദേവി ഈ ഒരു അഭിനയ രംഗം അല്ലെങ്കിൽ ഒരു മീഡിയ ഇതിലേക്കൊന്നും വരാനായിട്ട് എനിക്ക് തോന്നുന്നില്ല രാമചന്ദ്രൻ സാറും ലളിതാംബിക ടീച്ചറും ഒക്കെ സമ്മതിക്കും അല്ലേ എങ്ങനെയായിരുന്നു ആ ഒരു വരവ് ഈ ഒരു രംഗത്ത് ഫാമിലി ആയിരുന്നു എന്നത് ആയിരുന്നു അച്ഛന്റെ അടുത്ത് പോലും അങ്ങനെ ഇരിക്കാൻ സമ്മതിക്കില്ല ഏട്ടൻ്റെ ഫ്രണ്ട്സ് വീട്ടിലുണ്ടെങ്കിൽ ബാക്കി കൂടെ കയറണം ആ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു വീട്ടിലങ്ങനെയായിരുന്നു പക്ഷെ ആയിരുന്നു പിന്നെ അമ്മ പ്രൊഫസർ അച്ഛൻ കോളേജില് ചേട്ടനും ഈ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഒന്നല്ലാണ്ട് പിന്നെ എന്തും വാങ്ങിച്ചു തരുന്ന അച്ഛനാണ് എന്ത് പറഞ്ഞാലും അതുകൊണ്ട് ഓർത്തഡോക്സ് ആണെങ്കിലും ഐ വാസ് ലൈക്ക് ലിബറൽ ആയിട്ട് എല്ലാ എല്ലാം എല്ലാ ഫ്രീഡം എല്ലാം ഉണ്ട് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒന്ന് ഡാൻസ് കുഞ്ഞിനെ പഠിച്ചിരുന്നു കലാപരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നല്ലോ പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ഇതും ഇല്ല നല്ലൊരു അച്ഛനും അമ്മയാണ് പക്ഷെ ഞാനും ആലോചിച്ചിട്ടേ ഇല്ല ഈ ടി വി എന്നൊരു ഇതിനകത്ത് എൻ്റെ മുഖം വരും എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല ഡാൻസ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു കുഞ്ഞിനെ ഡാൻസ് പഠിക്കാൻ പോവായിരുന്നു അമ്പലത്തിൽ ഡാൻസ് ചെയ്യുക അതും അമ്പലത്തിലൊക്കെ ഉള്ളു അമ്പലത്തിലെ ഡാൻസ് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം അന്നേരം ആ നാളുകളിൽ തന്നെ നമ്മളോടൊപ്പം ഒക്കെ തന്നെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ദേവി അന്ന് തന്നെ അറിയാം അപ്പോൾ പെട്ടെന്നുള്ളൊരു വിവാഹം ഈ പതിനെട്ട് വയസ്സിൽ തന്നെ ഉള്ളൊരു വിവാഹം അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണ് അല്ലേ എങ്ങനെയായിരുന്നു ആ ഒരു സമയം ഈ പഠിത്തത്തിൽ നിന്നും നേരെ ഒരു മാര്യേജ് ഒന്നാമത്തെ കാര്യം അതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പറയും ആ സമയത്ത് ആ ഏജിൽ കല്യാണം കഴിക്കാൻ പാടില്ല പക്ഷെ ആ ഏജിൽ കല്യാണം കഴിക്കാൻ ഞങ്ങൾ പരസ്പരം കുറേ വർഷമായിട്ട് അറിയാവുന്നവരായിരുന്നു ഫാമിലി ഫ്രണ്ട്സാണ് പിന്നെ ഈ തിയേറ്ററിൽ സിനിമ കാണാൻ പോവുക സിനിമയ്ക്ക് ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്നത് അവിടുത്തെ ഓണറായ അജിത്താണ് അപ്പോൾ അജിത്തിനെ കാണാൻ ഭംഗിയുമുണ്ട് കാണാൻ ഭംഗിയുമുണ്ട് എല്ലാ ആഴ്ചയും സിനിമ മാറുകയും ചെയ്യും അപ്പം ആ ഒരു ഏജ് ആലോചിച്ച് നോക്കുക അപ്പോൾ കാണാൻ സുന്ദരൻ തിയേറ്ററുടമയാണ് എല്ലാ ആഴ്ചയും പോകുമ്പം ആ ഒരു അദ്ദേഹം അവിടെ ഉണ്ട് അപ്പൊ ഞാൻ ചെല്ലുമ്പോ അദ്ദേഹം തന്നെ സാറിന്റെ മോളെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ഒക്കെ തരുന്നത് തിരിച്ചിറങ്ങുമ്പോ ഒന്ന് കാണുക ഞങ്ങള് കല്യാണത്തിന് മുമ്പേ ഒന്ന് എന്താ പറയാ കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിരുന്ന് കണ്ടിട്ട് പോയി അങ്ങനത്തെ പ്രണയമാണ് ബിക്ക് വന്നിട്ടാണ് പിന്നീട് കല്യാണം കഴിഞ്ഞു പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തു ഡിഗ്രി ചെയ്തിട്ട് ഞാൻ വീണ്ടും കോഴ്സിന് എൽ എൽ ബി ചെയ്യും ഇതിന്റെ ഇടയിൽ ഞാൻ കോമ്പയറിംഗ് ചെയ്തു ഞാൻ ബുട്ടീക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ എനിക്ക് ഡിസൈനിങ്ങിനോട് പഠിച്ചിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും വളരെ താല്പര്യമായിരുന്നു ഐ ഹാവ് ഡൺ ഓൾമോസ്റ്റ് എനിക്ക് കറക്റ്റ് നോക്കിയ രണ്ടായിരത്തിൽ അധികം ഞാൻ കുർത്തീസ് ഡിസൈൻ ചെയ്ത് അഭിനയം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തു കാര്യം മനസ്സിൽ പോലും കണ്ടിരുന്നില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇൻട്രോ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ കീഴിലാണ് അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു അവസരത്തെ കണ്ടത് എല്ലാവരും നിമിത്തം പോലെയായിരുന്നു കാര്യം ഞാൻ അപ്പോഴും ശ്യാമപ്രസാദ് സാറിൻ്റെ സാറിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു സാറ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു ചാനലിന് വേണ്ടിയിട്ട് അപ്പോൾ സാറ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കോമ്പയർ ചെയ്യാൻ ഞാൻ സാറിൻ്റെ കൂടെ എത്രയും അത്രയും ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എന്നോട് ചോദിച്ചു ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ട് ദുബായിലാണ് അപ്പൊ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് റോള് മോള് അങ്ങനെയാണ് അപ്പൊ ഞമ്മൻ സാർ എനിക്ക് അത് തന്നെ വേണം അപ്പൊ അങ്ങ് ഈ കാഷ്വൽ ഡ്രസ്സിൽ അങ്ങനെ അങ്ങ് പറ്റും ചെയ്യാൻ പറ്റും സാറ് പറയുമ്പോ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അഭിനയിക്കില്ലായിരിക്കും അതിനുശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫായി ഭയങ്കര ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ നമുക്ക് വേറെ വൈറ്റ് സാരി കൊടുത്തിട്ട് അജിമാരി അത് നടക്കില്ല കാര്യം കാര്യം എൻ്റെ മോളെ ഞാൻ വളർത്തിയെടുക്കണം ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് പണ്ടേ അപ്പൊ എൻ്റെ മോളെ വളർത്തിയിടണം എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു പക്ഷെ അതൊരു സക്സസ് ആയിരുന്നു സക്സസ് ആയിരുന്നു വീട്ടിൽ നിന്നൊക്കെ എതിർപ്പൊക്കെ അച്ഛനും അമ്മയും ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരിക്കലും എന്നെ എതിർത്തിട്ടില്ല ഒരു അതെ അതെ കാര്യം അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയെ കരുതിയാണോ അധികം എക്സ്പ്രസ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ എന്റെ ഏട്ടന് ഒരു താല്പര്യം ഇല്ലായിരുന്നു ഞാൻ അഭിനയിക്കുന്നതിൽ ഇപ്പോഴും ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ സംശയമാണ് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല ബിക്കോസ് നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ നല്ലതാണ് ഞാൻ പോകുന്നതിനോട് ആരും എതിർ പോലായിരുന്നു ഞാൻ ട്രാവൽ ചെയ്ത് തന്നെ അത്രയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇന്നൊന്നും എനിക്കൊന്നും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല ബിക്കോസ് ദേ ട്രസ്റ്റ് മീ എന്റെ അച്ഛനും അമ്മയും ആ ട്രസ്റ്റ് കൂടുതലും എനിക്ക് വേറൊരു സ്ഥലത്തൊന്നും വേണോന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ആ വിശ്വാസം ഞാൻ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടില്ല എൻ്റെ മകളുടെ വിശ്വാസം ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇവർ മൂന്നുപേരെ അല്ലാതെ മറ്റാൾക്കാരുടെ വിശ്വാസം ബ്രേക്ക് ചെയ്യപ്പെട്ടോ എന്നൊന്നും ആലോചിക്കാൻ്റെ ആവശ്യമില്ലാത്തത് എന്നെ തന്നെ ആരും സഹായിച്ചിട്ടില്ല അവരെന്താണ് എന്നെ ആരും ലൈഫിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല ടു ബി വെരി ഫ്രാൻഡ് ഒരാൾ പോലും എൻ്റെ വിഷമം കിട്ടുന്ന ഇരുപത്തിനാല് വയസ്സിലാണ് വിധ വിധവയാവുന്നത് എന്നെ ആരും ഒരു എനിക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അത് വ്യക്തമായിട്ട് എനിക്ക് എനിക്കറിയാൻ ഇപ്പോഴും അതുകൊണ്ട് ആ അഹങ്കരിക്കല്ല പക്ഷെ ഞാൻ എന്റെ ജീവിതം ജീവിച്ചോട്ടെ കുറച്ചും കൂടെ നമ്മള് പിന്നിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവതരണം വന്നല്ലോ ചാനൽസിലെല്ലാം തന്നെ അവതരിപ്പിക്കുവാൻ പരിപാടികൾ ഓരോന്നും അവതരിപ്പിച്ചു പിന്നീട് പ്രൊഡക്ഷനിലേക്ക് വന്നപ്പോ ഈയൊരു സിനിമാ മേഖലയുമായിട്ടൊക്കെയുള്ള ഉള്ളൊരു ബന്ധം ആദ്യമായിട്ട് തുടങ്ങുന്നത് അപ്പോഴാണല്ലോ എങ്ങനെയുണ്ടായിരുന്നു അജിത്തുണ്ട് എന്നാലും എങ്ങനെയാണ് ഞാനായിരുന്നു അത് എന്നും എങ്ങനെയാ കംപ്ലീറ്റ് ായിരുന്നു പക്ഷെ അജി മരിക്കുന്നതിന്റെ അവസാന ദിവസങ്ങളായിരുന്നു ഞാൻ ലൈഫിൽ ഏറ്റവും അജീടെ കൂടെ എൻജോയ് ചെയ്തിട്ടുള്ളത് കാര്യം നമുക്കൊരു എന്തോ ഒരു വിശ്വാസം ഈ സിനിമ നന്നാവും അതായത് അജീയുടെ ജീവിതത്തിൽ ആഗ്രഹമായിരുന്നു എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്റെ അച്ഛനും വീട്ടുകാർക്കും ഒന്നും താല്പര്യമില്ലായിരുന്നു കാര്യം സിനിമ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് വളരെ റിസ്ക് ആയിരുന്നു അജി മാത്രമല്ല പോയത് അതിനോടൊപ്പം തന്നെ ഒരുപാട് കടവും എല്ലാരും വിചാരം ഞാൻ ഭയങ്കര അടിച്ചുപൊളിച്ച് നടക്കുകയെന്ന് തോന്നുന്നില്ല ഒരുപാട് കടവുണ്ടായിരുന്നു അജിയുടെ വീട്ടിലും ഉണ്ടായിരുന്നു എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് പിന്നെ അതൊക്കെ വലിയ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളതൊക്കെ എന്റെ അച്ഛനും അമ്മയും തന്നെയാണ് മീറ്റ് ചെയ്തത് വെച്ചാൽ ഞങ്ങള് വീട് കൊടുക്കേണ്ടി വരെ വന്നിട്ടുണ്ട് ഞങ്ങളത് രണ്ടു വീടുണ്ടായിരുന്നു ഒരു വീട് കൊടുത്തു തന്നെയാണ് സാമ്പത്തികമായിട്ട് ഇതെല്ലാം മീറ്റ് ചെയ്തത് പക്ഷേ ബാക്കി എന്റെ മകളുടെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ വർക്ക് ചെയ്ത് തന്നെയാണ് കുറച്ചു നാള് ദുബായി ഞാൻ ദുബായില് രണ്ടുമൂന്ന് വർഷം വർക്ക് ചെയ്തു ആക്ച്വലി ഐ മെയ്ഡ് മണി അവിടെയാണ് എനിക്ക് നല്ല സാലറി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു സ്ഥലത്തും ഈ ഒറ്റപ്പെട്ടു പോകുമ്പോഴുള്ള പ്രശ്നമല്ലേ പിന്നെ മുകളോട് തിരിച്ചു പറഞ്ഞോ തിരിച്ചു വന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങൾ സീരിയൽ അഭിനയിക്കുന്നത് അതെന്നുവെച്ചാൽ ഞാൻ ആദ്യത്തെ സീരിയൽ ശ്യാം പ്രസാദ് സാറിൻ്റെ കൂടെ പിന്നെ ഷാജിയം സാറിൻ്റെ വളരെ നല്ല ഇതാണ് ടോപ്പായിട്ടുള്ള എന്തോ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ സിനിമ ചെയ്യുന്നതും ആദ്യമായിട്ട് ലെനിൻ രാമ രാജേന്ദ്രൻ സാറിൻ്റെ കൂടെയാണ് വെച്ചാൽ മിക്കവർക്കും അറിയില്ല മഴയാണ് എന്റെ ആദ്യത്തെ സിനിമ ആക്ച്വലി എന്റെ മഴയാണ് ഫ്രണ്ട് വെറുതെ എന്നോട് ചോദിച്ചു എനിക്ക് സിനിമ ആലോചിച്ചിട്ടേ ഇല്ല സീരിയൽ രണ്ടെണ്ണം ചെയ്തു ചെറിയ സീരിയലായിരുന്നു സീരിയൽ രണ്ടെണ്ണം ചെയ്തു തന്നെ എല്ലാവർക്കും കൂടുതൽ പരിചിതമാകുന്നത് സീരിയൽ ചെയ്യുമ്പോഴേ അതെ നമുക്കൊരു നല്ല ഓഡിയൻസ് മീൻസ് നമ്മുടെ ഫാമിലി ആവുക അങ്ങനെ ഒരു അപ്പൊ മുഖം എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സിലും ഞാൻ അപ്പഴും കോമ്പയറിംഗ് അപ്പൊ എല്ലാർക്കും എന്റെ കോമ്പയറിംഗിലായിരുന്നു പത്ത് വർഷത്തോളം ഞാൻ കോമ്പയർ ചെയ്തു അപ്പം അതുകൊണ്ട് അതും ആ സമയത്ത് കോമ്പയറിംഗ് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലത്തെ പ്രോഗ്രാംസേ അല്ലല്ലോ നല്ല കടു കടുകട്ടിയുള്ള മലയാളം വാക്കുകൾ പഠിച്ച് സ്ക്രിപ്റ്റഡായിട്ട് സിനിമയെ കുറിച്ച് ആധികാരികമായിട്ട് പറയുക സംസാരിക്കുക വർണ്ണേട്ടാ തോന്നുന്നു നമ്മളാണ് അതിന്റെ എല്ലാ അതിന്റെ ആളും പക്ഷെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു പക്ഷെ അന്നത്തെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അല്ലല്ലോ അപ്പൊ അന്ന് കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ ഞങ്ങൾ കുറച്ചു പേരായിരുന്നു ഇതിന്റെ ഒരു എല്ലാമായിരുന്നത് പിന്നെ മഴ ചെയ്തിട്ട് ചെയ്തിട്ട് എനിക്കൊരു ബ്രേ ഞാനങ്ങനെ സിനിമ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം മഴ ചെയ്തിട്ടും ഞാൻ കമ്പയറിംഗും കടയെല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് ടി കെ രാജീവ് കുമാർ സാർ എന്നെ സീതാ കല്യാണത് സീതാ കല്യാണം അൺഫോർച്ചുനേറ്റ്ലി എന്റെ തലയിൽ സിനിമ എഴുതിയിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാര്യം ഭയങ്കരമായിട്ട് ഞാൻ വളരെ എവിടേക്കോ എത്തേണ്ടതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ത് ഇങ്ങനത്തെ റോള് ചെയ്താൽ നായികയായിട്ട് വന്നില്ല പിന്നെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്തോ അവിടെ മുതല് ഭാഗ്യക്കേട് തുടങ്ങി സീതാ കല്യാണം പിന്നെ ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ജ്യോതിക ആയിരുന്ന നായിക ജ്യോതിക ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടിയായതിനു റിലീസ് ആയത് അപ്പൊ അതിൽ ഞാൻ വളരെ പാവമായിട്ട് അടിയെല്ലാം മേടിക്കുന്ന സിദ്ദിഖിന്റെ വൈഫായിട്ട് പട്ടത്തിയായിട്ടൊക്കെയാണ് ചെയ്തത് അതൊക്കെ ആ സമയത്ത് റിലീസ് റിലീസായെന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനത്തെ വേറൊരു ഗ്രാഫായിരുന്നു പക്ഷെ ആൾക്കാരെല്ലാരും കണ്ടത് ഇവർ പക്ഷേ ഇവരിലെ തരും തന്നിരുന്നേനെ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു ജനറേഷൻ കുട്ടികൾ ധാരാളം അങ്ങനത്തെ റോള് ചെയ്യുന്നുണ്ട് പക്ഷെ അന്നത്തെ കാലത്തെ കാലത്ത് അത്തരത്തിലുള്ള ഒരു റോൾ എടുക്കാനുണ്ടായ ഒരു ചങ്കുറ്റം അതെങ്ങനെയായിരുന്നു അത് ഏത് റോളും അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ചെയ്ത് ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണ് ആദ്യം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു കാര്യമില്ല നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ അത്ര ബോണ്ടായി അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറാണത് പക്ഷേ രാജീവ് കുമാർ സാറിന്റെ സിനിമ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ക്രൂ എന്നൊക്കെ പറയുന്നത് മധു നീലകണ്ഠൻ ക്യാമറ മറ്റേ സീതാ കല്യാണം രാജീവ് രവി ക്യാമറ അത്ര വലിയൊരു ക്രൂവിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഭയങ്കര ബോണ്ടായിട്ടുണ്ട് അതെ അതേ സമയം തന്നെ ഒരു നീണ്ടൊരു ഇടവേള എടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഉത്തര എന്നുള്ള സിനിമ ചെയ്തിട്ടാണ് സനൽ കളത്തിൽ ഉത്തരം കൂടെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആറേഴ് വർഷം വർഷം എന്തായിരുന്നു മോളുടെ വളർച്ച ആ സമയത്താണ് ഞാൻ അപ്പൊ ശരിക്കും ഒരു അമ്മയായിട്ട് മോളുടെ ആവശ്യത്തിനുള്ള ആ സമയത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അപ്പഴത്തേക്ക് എല്ലാം വിട്ട് കംപ്ലീറ്റ്ലി ഡാൻസും ഇല്ല ഡാൻസ് പ്രാക്ടീസ് മോളും ഡാൻസ് ചെയ്യും അതല്ലാണ് ഞാൻ

അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് വലിയ അനുഭവങ്ങളൊന്നും ഇല്ലാതാണ് കാര്യം ഞാനൊരു ഒരുപാട് ആൾക്കാരുടെ പ്രതികരണത്തിന് നിൽക്കുന്ന ഒരാളോ ഒന്നും അല്ല വന്നിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പരിചയത്തിൽ നിന്നും വരുന്നതാണ് എങ്ങനെയായിരുന്നു എനിക്കൊന്നും പരിചയത്തിൽ നിന്ന് വന്നിട്ടില്ല അല്ല പരിചയത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ട്രിവാൻ ലോഡ് ഓഫ് കോഴ്സ് ലൈക് പരിചയം ഉണ്ടായിരുന്നു അനൂപിന് ട്രിവാൻഡ്രം നമ്മൾ ട്രിവാൻഡ്രം ഇതാണല്ലോ ട്രിവാൻഡ്രം മെയ്റ്റ്സ് ആയതുകൊണ്ട് ഞാൻ അനൂപിനോട് ബ്യൂട്ടിഫുൾ കണ്ടപ്പോഴേ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നല്ല മൂവിയാണ് നല്ല മൂവി ബ്യൂട്ടിഫുൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെറുതെ ചോദിച്ചു അപ്പം അഭിനയിക്കുന്നുണ്ടോ ഞമ്മ ചെയ്യണമെന്നുണ്ട് അങ്ങനെ ചെയ്തു അത് വി കെ പി സാറിന് വി കെ പ്രകാശ് സാറാണ് ഡയറക്ട് ചെയ്തത് തിരിച്ചുവരവും വലിയ എനിക്ക് അതിന്റെ സന്തോഷമാണ് ഞാൻ എല്ലാ വിഷമമുള്ളത് ഇപ്പൊ സത്യനന്ദ്രാ സാറിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല സത്യൻ സാറിനോട് വർക്ക് ചെയ്തിട്ടില്ല സിബി മലയിൽ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കമൽ സാറിനോട് വർക്ക് ചെയ്തിട്ടില്ല അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം എനിക്ക് എനിക്ക് എന്റെ ലൈഫില് എനിക്ക് ഇപ്പോഴത്തെ ഒരു മെന്റൽ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കിനിയും

അത്തരം കഥാപാത്രങ്ങളെ കുറിച്ചും അവരുടെ ആൾക്കാരും എനിക്ക് തോന്നുന്നത് കൺസിസ്റ്റൻസിന്നൊരു സാധനം എന്തായാലും വേണം പഴയ രീതിയിലുള്ള ഒരു എന്താണ് സിനിമ പ്രൊഡക്ഷൻ ആണെങ്കിലും അഭിനയമാണെങ്കിലും ഒക്കെ ഇപ്പോൾ അഭിനയിക്കുകയല്ലോ ജീവിക്കുകയല്ലേ ചെയ്യുക അതല്ലേ പണ്ട് കുറച്ചും കൂടി ഒരു അഭിനയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അഭിനയമുണ്ടായിരുന്നു എൻ്റെ സ്കൂൾ അങ്ങനെ ഒരു സ്കൂളല്ല എൻ്റെ ഡയറക്ടേഴ്സ് ആരും അഭിനയിക്കണം പറഞ്ഞിട്ടില്ല സോ ലക്കി എനിക്ക് ഓരോ സെറ്റിലും പോയി ഒരു ഇമ്പ്രൂവൈസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടേഴ്സിനെ കുറെ ക്ലാസ്സിലിരുന്ന് പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ ഇപ്പൊ ചെയ്ത സിനിമകൾ കൂടെയാണ് കുറേ സിനിമകൾ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ബിക്കോസ് ഭയങ്കര ജോബിയലാണ് സെറ്റ് നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആണ് നമ്മൾ പിന്നെ അവർ നമുക്ക് നേരത്തെ എല്ലാം പറഞ്ഞു തരും അവർക്ക് എന്ത് വേണം എന്നവര് കറക്റ്റായിട്ട് നമ്മളിത് പറയും ടു ബി വെരി ഫ്രാങ്ക് ഭയങ്കര നല്ല രസം കേട്ടോ അവരിൻ്റെ കൂടെ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ രണ്ടാം വരവിലോ ഒക്കെ തന്നെയും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ നമുക്കൊക്കെ അന്ന് സിനിമയിലേക്ക് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ വളരെയധികം എന്താണെന്ന് അറിയില്ല അതൊരു വലിയൊരു ഇതായിരുന്നു സിനിമയിലേക്കൊന്നും പോകേണ്ട അങ്ങനത്തെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പ്രൊഫഷൻ നടത്തുന്നു ഒപ്പം തന്നെ അഭിനയിക്കുകയും ചെയ്യുന്നു രാഘവത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അഭിനയത്തിന് എന്താണ് അഭിനയം തന്ന ഒരു എല്ലാവർക്കും എല്ലാവർക്കും പറ്റില്ലല്ലോ അത് ഒരു എക്സാമ്പിൾ എടുത്താ പോരെ ബോൺ ടാലന്റ് നമുക്ക് അതൊക്കെ ദൈവം അനുഗ്രഹിച്ച് കൊറച്ച് പേർക്ക് കൊടുക്കുന്നതാണ് ഇപ്പൊ ആർട്ടിസ്റ്റ് ആവുക വരയ്ക്കാൻ അറിയുക പാടാൻ പറ്റുമോ റ്റാത്ത വിഷമോ എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് അഭിനയിക്കാനൊക്കെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പാടാൻ അറിയുന്ന പാടാതിരിക്കുമ്പോൾ എനിക്ക് എന്ത് പാടണോന്നൊക്കെ ചോദിക്കുമ്പോ ഞാനാണെങ്കിൽ അപ്പൊ കഴിയുന്ന ദൈവം തന്നിലുള്ള നമ്മൾ യൂസ് ചെയ്യാം സിനിമകളൊക്കെയും തന്നെ കണ്ടു വിലയിരുത്താറില്ലേ മോളും അമ്മയും ഒക്കെ അങ്ങനെ ശരിക്കും ചേട്ടൻ കാണാറില്ല മോളിപ്പൊ പറയാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ക്രിട്ടിക്കൊന്നുമില്ല കേട്ടോ എന്റെ എനിക്ക് എന്റെ ഓഡിയൻസ് തന്നെയാണ് ഐ ട്രസ്റ്റം എനിക്ക് തോന്നുന്നു അവര് തന്നെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത് അല്ലാതെ ഇപ്പം എവിടെ പോയാലും ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ എല്ലാരും ചോദിക്കാറുണ്ട് അപ്പം ഓഡിയൻസ് തന്നെയാണ് എന്റെ വലിയ ഞാൻ എനിക്ക് ഒരു സിനിമ ഇഷ്ട എല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ചുകൂടെ അയ്യോ എനിക്ക് ഒന്ന് അയ്യോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നാലും എന്റെ ഡയറക്ടറെ അങ്ങനെ ചെയ്യിച്ചില്ല കുറച്ചുകൂടെ നന്നാവാമായിരുന്നു അപ്പം അവര് പറയും ഞാന സീരിയൽസും ചെയ്തിട്ടുണ്ടോ എനിക്ക് രണ്ടും എപ്പോഴും ഞാനൊരു സീരിയൽ ചെയ്തു പക്ഷെ അത് ബ്രേക്ക് ആയി വർണ്ണ വർണ്ണപ്പ കിട്ടുന്ന ക്ഷണപ്രഭാചലം നല്ലൊരു ആയിരുന്നു സ്റ്റേറ്റ് നല്ല സീരിയലായിരുന്നു അപ്പം അതൊരു എക്സ്പീരിയൻസ് ആണ് പറയുമ്പോ എളുപ്പം അങ്ങ് പറഞ്ഞു പോകുന്നത് പക്ഷെ അതിന്റെയൊക്കെ ഒരു എനിക്ക് സീറ്റാ സീരിയലിന് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് അതിന് പാട്ടാവാൻ പറ്റാന്നുള്ളതിന്റെ ഭയങ്കര സന്തോഷം അതെ അങ്ങനെ എനിക്കിപ്പം ഞാൻ അങ്കുരം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം കോലുമുട്ടായി സ്റ്റേറ്റ് ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം ഇതിനെല്ലാം ഭാഗമായിട്ടുണ്ട് ഭാഗമായിട്ടുണ്ട് സോ ഇനി എന്തെങ്കിലും ഒരു അവാർഡ് നമുക്ക് തീർച്ചയായിട്ടും പക്ഷെ അവാർഡിനെ കാട്ടിലും ആൾക്കാരുടെ അംഗീകാരമാണ് സ്നേഹവും സ്നേഹവുമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകും ഭയങ്കര ഒരു ട്രാജഡിയാണ് ശരിക്കും അല്ല അവിടെ നിക്കാൻ പറ്റാത്തത് കാര്യം ഞാൻ ഗൗതം മേനോന്റെ സിനിമയിലാണ് ഞാൻ കണ്ണൻ താമരക്കുളത്തിന്റെ സിനിമയായിരുന്നു എന്റെ ആദ്യത്തെ തമിഴ് മൂവി സൂര്യാടൽ എന്ന് പറഞ്ഞു കണ്ണൻ താമരക്കുളം ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്നത് തമിഴ് സിനിമയാണ് പിന്നെ എനിക്ക് കിട്ടിയത് ഗൗതം മേനോന്റെ മൂവിയിൽ അജിത് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് റെക്കോർഡിങ്ങിന് മുൻപ് സംസാരിച്ചിരിക്കുമ്പോ പറയുകയായിരുന്നു എനിക്ക് ട്രാവൽ ചെയ്യാനാണ് ഇനിയുള്ള എന്റെ ലൈഫിൽ ഞാൻ പുറത്തെ രാജ്യങ്ങൾ ഐ ഹ് ഒരുപാട് പോയിട്ടുണ്ട് ഇന്ത്യയിലെ എന്റെ കാഴ്ചക്ക് വേണ്ടി മാത്രം മോള് പഠിച്ചത് യൂറോപ്പ് ഇറ്റലിയിലാണ് അപ്പൊ അപ്പം ഞാൻ യൂറോപ്പ് മുഴുവൻ കണ്ടു ഫ്രാൻസിന് വേണ്ടി ഞാൻ കുറച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ട്രാവലിങ്ങിന് വേണ്ടി തന്നെയാണ് പോയത് ഞാനീ കോവിഡിന് മുമ്പാണ് വിയറ്റ്നാം പോയിട്ട് വന്നത് അവസാനം ഞാൻ മോളുമാണ് എല്ലാം ട്രാവലാണ് മോളും എന്റെ എല്ലാം ലൈഫിലെ ഏറ്റവും നല്ല ഫ്രണ്ടും നന്ദന അജിത് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആണ് ചെന്നൈയിലൊരു കമ്പനിയിലെ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോളേജ് സമയത്തൊക്കെ യൂത്ത് ഫെസ്റ്റിവൽസിനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള നമുക്കറിയാം നമ്മുടെ അത് പാർട്ടിസിപ്പേറ്റ് ലൈഫാണ് ശരിക്കും പക്ഷെ ഇപ്പോഴും അത് തുടരുന്നുണ്ട് അത് വിട്ടിട്ടില്ലല്ലോ അമ്മയും മകളുമായിട്ട് തന്നെ ഒരു സ്റ്റേജിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സ്റ്റേജില് ഞാൻ അല്ലെ നമ്മള് പല ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി കാര്യം പല സ്ത്രീകളും ചിലപ്പോൾ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ നല്ലതും മോശമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാം തന്നെ നെഗറ്റീവ് കമൻസ് പോലും നമ്മൾ നമ്മളുടെ ഊർജ്ജമായി മാറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡെയിലിന്ന് ഞാൻ പറയുന്നുണ്ട് അതെ അതെ അതിൽ തളർന്നു പോകാതെ നാളെ ഇതുവരെയും ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ തുടരാൻ നിൽക്കുന്നത് വേണം അതാണ് അതെ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഈ ഒരു സന്തോഷ വേളയിൽ അതും കൂടി പങ്കുവെച്ച് നമുക്ക് അത് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മൾ നമ്മളൊന്നും ഒരുപാട് റിയാക്ട് ചെയ്യാൻ പോവാണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ അച്ഛനമ്മ നമ്മുടെ ആൾ സ്വന്തം നമ്മുടെ ബെൽവിശ്വസിനെ നമ്മൾ വിഷമിപ്പിക്കാതെ എന്ത്

എല്ലാവരുടെ ലൈഫും അതായത് ഏത് ഇൻഡസ്ട്രിയിലുള്ളവരുടെ ലൈഫും എല്ലാം ആവും ഇതൊക്കെ വളരെ ദൈവത്തിന്റെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ മാത്രം അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ ഇവിടെ ഇത്രയും സമയം ഏത് ഇന്റർവ്യൂനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രേക്ഷകരെ മുമ്പിൽ വരാന്ന് പറയുമ്പോൾ വളരെ 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 സന്തോഷം സന്തോഷം പ്രേക്ഷകർക്ക് സന്തോഷമുള്ള കാര്യമാണ് സോ ഹാപ്പി ദാറ്റ് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഞാൻ ഇരുന്നപ്പോൾ ഇൻവൈറ്റ് ചെയ്തതിലും സംസാരിക്കാൻ പറ്റിയതിലും സന്തോഷം മായയുടെ കൂടെ അതെ ക്ലോസ് ഫ്രാൻഡ് അതുകൊണ്ടിരിക്കും ഇത്രയും ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അതെ വളരെ ഞാൻ പലപ്പോഴും ഇത് എല്ലാരും കാണുന്ന കാണുന്ന ഒരു സംഭവമാണെന്ന് മറക്കാറുണ്ട് ഓപ്പൺ ആവുമ്പോ അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ ഇനി തുടർന്നും നിരവധി അവസരങ്ങൾ തേടിയെത്തട്ടെ ആ പേരിൽ തന്നെ ആ കഥാപാത്രത്തിന്റെ പേരിൽ തന്നെ അറിയുവാനുള്ള ഭാഗ്യം വട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം